കണ്ണീർ കടലായി കരിമ്പ. പാലക്കാട് പനയമ്പാടത്ത് ലോറി പാഞ്ഞുകയറി മരിച്ച നാല് പെൺകുട്ടികൾ ഇനി ഓർമ്മ. തുപ്പനാട് ജുമാ മസ്ജിദിലാണ് നാല് കൂട്ടുകാരികൾക്കും ഖബറൊരുക്കിയത്. കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടുകാർ അവസാന യാത്രയിലും ഒന്നിച്ചു. പെയ്തു തോരാത്ത സങ്കട പെരുമഴയിൽ നാടൊന്നാകെ അവർ നാലു പേർക്കും അന്ത്യയാത്ര മുഴിച്ചൊല്ലി. പൊന്നോമനകളെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയവർക്ക് സങ്കടം താങ്ങാൻ കഴിഞ്ഞില്ല. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, ഈ രാവിലെ 6 മണിയോടുകൂടി ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലെത്തിച്ചത് മുതൽ അല്പസമയം മുമ്പ് ഖബറടക്കം പൂർത്തിയാവുന്നതുവരെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, അതാരുടെയും കരളലിയിക്കുന്നതാണ്, വല്ലാതെ നെഞ്ചു പൊട്ടിക്കുന്നതാണ്. അത്രയും വേദനാജനകമായ നിമിഷങ്ങളാണ്. പൊതുദർശനത്തിൽ വിങ്ങിപ്പൊട്ടുന്ന സഹപാഠികളെ, നാട്ടുകാരെ, ബന്ധുക്കളെ ഒക്കെ നമ്മൾ കണ്ടു. ഒന്നിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരാണ്, എപ്പോഴും ഒരുമിച്ച് ഉണ്ടായിരുന്ന കൂട്ടുകാരാണ്. അവർ ഒരുമിച്ച് തന്നെ യാത്രയാവുന്നു. വിപിൻ, അതെ രജിത്ത്, നേരത്തോട് നേരമാകുന്നതിന് മുൻപ് തന്നെ ആ നാല് പൂമ്പാറ്റകളും നമ്മെ വിട്ട് ഇവിടുന്ന് പറന്നുപോയിരിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. ഈ ഭാഗത്തുള്ള പള്ളിയുടെ ഖബർസ്ഥാനിൽ തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. അല്പസമയം മുൻപായിരുന്നു ഈ ചടങ്ങുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് ആളുകളൊക്കെ തന്നെ ഇവിടെ നിന്ന് പോവുകയാണ്. ഇന്നലെ ഈ അപകടത്തിന് ശേഷം ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിലായിരുന്നു മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് 5:30 വീടുകളിലേക്ക് കൊണ്ടുവന്നു. ഈ പനയപ്പാടത്തെ അടുത്തടുത്ത് തന്നെയാണ് ഇവരുടെയൊക്കെ വീടുകൾ. ഒരൊറ്റ വഴി എന്ന് തന്നെ പറയാം. അതിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ടുള്ള 4 വീടുകളാണ്. അപ്പോൾ ആ 4 വീടുകളിലേക്കും 5:30 മൃതദേഹം കൊണ്ടുവന്നു. അവിടുന്ന് 8:30 അവിടെയായിരുന്നു മൃതദേഹം വെച്ചിരുന്നത്. അപ്പോൾ ബന്ധുക്കളും അതുപോലെ തന്നെ രക്ഷിതാക്കളും അടുത്ത ആളുകളും ആ നാട് മുഴുവൻ അതിരാവിലെ തന്നെ അവിടേക്ക് എത്തുകയായിരുന്നു. ഒരു അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ അവിടെ തീർച്ചയായും ഒരു കണ്ണീർ കടലായി ഓരോ വീടും മാറി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം വാക്കുകൾക്ക് അതീതമാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത അത്ര വേദനയും ദുഃഖവും മാത്രമാണ് ആ വീടുകളിൽ നിന്നൊക്കെ കാണാൻ കഴിഞ്ഞത്. അവർ വിങ്ങിപ്പൊട്ടി പലപ്പോഴും ഇവരുടെ സുഹൃത്തുക്കൾ വന്ന് ഇവരെ വിളിക്കുകയായിരുന്നു. സഹപാഠികളൊക്കെ വന്ന് ഇവരുടെ പേര് വിളിക്കുകയായിരുന്നു. റിദ ഫിദ എന്നൊക്കെ വിളിക്കുകയായിരുന്നു. കാരണം അവർ ഒന്ന് ഉണർന്നിരുന്നെങ്കിൽ ഈ നിമിഷം ഒരു യാഥാർത്ഥ്യമുള്ള നിമിഷം അല്ലാതായി പോയെങ്കിൽ എന്നൊക്കെ അവർ ഒരു നിമിഷത്തേക്കെങ്കിലും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അത്ര വേദനയായിരുന്നു. ഇവരുടെയൊക്കെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ കരച്ചിലൊക്കെ നമുക്ക് ഇപ്പോഴും അത് ഇങ്ങനെ കേൾക്കുകയാണ്. കാരണം അത്രത്തോളം ഒരു വേദന ഇപ്പോഴും ഉള്ളിലുണ്ട്. അതിനുശേഷം 8:30 ഇവിടെ തൊട്ടടുത്തുള്ള കരിമ്പനയ്ക്കൽ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവന്നത്. ഈ പൊതുദർശനത്തിൽ കൊണ്ടുവന്നപ്പോഴാണ് കൂടുതൽ സഹപാഠികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ MB രാജേഷ്, കെ കൃഷ്ണൻകുട്ടി എന്നിവരും എത്തി മറ്റ് സർക്കാരിൻ്റെതായിട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ നടത്തിയത്, അതിൽ പുഷ്പാർച്ചനയൊക്കെ നടത്തിയത്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. റിദാ ഫാത്തിമയ്ക്കും നിദാ ഫാത്തിമയ്ക്കും ആയിഷ എസിനും ഇർഫാൻ ആഷറിനും യാത്രാമൊഴി ചൊല്ലിയിരിക്കുന്നു നാട്. എന്നും ആ പെൺകുട്ടികൾ ഒരു വലിയ നോവായി നാടിൻ്റെ മനസ്സിലുണ്ടാവും.